കള്ളത്തരവും പൊള്ളത്തരവുമൊക്കെ കോൺഗ്രസുകാരുടെയും സംഘപരിവാറുകളുടെയും രാഷ്ട്രീയ അജണ്ട കൂടിയാണ്. തട്ടിപ്പും വെട്ടിപ്പും കൈമുതലായുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും പടവലങ്ങ പോലെയാണ് വളർന്ന് വളർന്ന് താഴേക്ക്. പരസ്പരമുള്ള രാഷ്ട്രീയ പകപോക്കലിലൂടെ നിരന്തരമായി ഉയർന്നു വരുന്നത് കോൺഗ്രസിന്റെ അഴിമതിയും പൊള്ളത്തരങ്ങളുമാണ്. അഴിമതി വീരന്മാർ എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തേണ്ടവരാണ് കോൺഗ്രസുകാർ എന്നത് ഊട്ടി ഉറപ്പിക്കുകയാണ് ഓരോ അഴിമതിയും പുറത്തു വരുമ്പോൾ ഇവർ ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ വൈരാഗ്യത്താൽ കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് വേട്ടയാടുന്നതായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവ് രാജീവ് ജോസഫ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്നവരെ ഒതുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് രാജീവ് ജോസഫിന്റെ ആരോപണം. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഉളിക്കലിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ തറവാട്ട് വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തുകയുണ്ടായി. തന്നെ അറസ്റ്റ് ചെയ്താൽ ഇക്കാര്യം പുറം ലോകം അറിയണമെന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. അടുത്ത കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും തന്റെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം വന്നിട്ടുണ്ടെന്ന കാരണം പറഞ്ഞാണ് ജനുവരി 18 എറണാകുളത്തെ ഓഫീസിൽ ഹാജരാകാൻ തന്നോട് ഇഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കള്ളക്കേസെടുത്ത് ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ബി ജെ പിയിലേക്ക് മാറ്റാനാണ് CBI ഇഡി ഏജൻസികളെ നരേന്ദ്രമോദി സർക്കാർ ഉപയോഗിക്കുന്നത്. എന്നാൽ കള്ളക്കേസെടുത്ത് തന്നെ ജയിലിൽ അടച്ചാലും മരിക്കും വരെ കോൺഗ്രസുകാരനായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സൗത്ത് ഇന്ത്യൻ സെല്ലിന്റെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ DPCC ആസ്ഥാനത്ത് വെച്ച് 20 അവാർഡ് പരിപാടികൾ താൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് വാരിയേഴ്സായി സേവനം നടത്തിയതിന് 3000-ൽ പരം നഴ്സുമാരെയും ഡോക്ടർമാരെയും സാമൂഹ്യ പ്രവർത്തകരെയും രാജീവ് ഗാന്ധി നാഷണൽ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതിൽ BJP ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പാർട്ടിയിലും ഉൾപ്പെട്ടവരുമുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഇന്ത്യക്കാരായ തന്റെ സുഹൃത്തുക്കൾ അയച്ചു തരുന്ന പണം കൊണ്ടാണ് അവാർഡ് ഫംഗ്ഷനുകളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്നത്. ഡൽഹിയിൽ കോൺഗ്രസിനുണ്ടാകുന്ന ഊർജവും ആവേശവും BJP കേന്ദ്രങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതിന്റെ തെളിവാണ് തനിക്ക് അയച്ചിട്ടുള്ള നോട്ടീസ്. കഴിഞ്ഞ 13 ബാങ്ക് രേഖകളാണ് ഇഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും രേഖകളുമായി താൻ ഹാജരാകുമെന്നും താനൊരു പൊതുപ്രവർത്തകനാണ്. ഭാര്യ കേന്ദ്ര സർക്കാരിന് കീഴിൽ നഴ്സാണ്. മാസം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. തിരൂരിൽ താനിപ്പോൾ പഴയൊരു വീടും സ്ഥലവും വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കണക്കുകളും പണത്തിന്റെ ഉറവിടവും കൃത്യമായി സൂക്ഷിച്ചിട്ടുമുണ്ട്. അത് ഏജൻസിക്ക് പരിശോധിക്കാവുന്നതാണെന്നും രാജീവ് ജോസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജീവ് ജോസഫിന്റെ വാക്കുകൾ തുണയ്ക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം.